കൊറോണ സിറ്റുവേഷൻ എല്ലാം വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ എല്ലാരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. പിന്നെ എന്താ, നമ്മള് ഇപ്രാവശ്യം എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ കമന്റ്സിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും, ഐ മീൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എപ്പോഴും മെസ്സേജ് എത്തുന്നിരുന്നു ഹോം ടൂർ ചെയ്യുന്ന പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ നാട്ടിലൊന്നുമല്ലല്ലോ, ഇവിടുത്തെ ആകെ ഒരു രണ്ട് ബെഡ്റൂം എന്ത് കാണിക്കോ, എങ്ങനെ എന്താ വീഡിയോസ് എടുക്കുമ്പോ ഇങ്ങനെ ചോദിക്കൂ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഓരോ വീഡിയോ എടുക്കുമല്ലോ, അപ്പൊ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്നല്ലേ ഇവിടെ വീട്ടിൽ നിന്നും, അങ്ങനെ ഇങ്ങനെ ചോദിക്കും ഇതാരും വീട്ടിൽ നിന്നാ ഇതാരും വീട്ടിൽ നിന്നൊക്കെ. അപ്പൊ നമ്മളെ വീട് ഹോം ടൂർ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് ചെറിയ എന്താ പറയാ, നിങ്ങളെല്ലാം നാട്ടിലെല്ലാം വലിയ വലിയ ഫ്ലാറ്റുകളെല്ലാം വീടെല്ലാം കണ്ടിട്ട് നമ്മളത് ചെലപ്പോ ഭയങ്കര ഇതായിരിക്കും, പക്ഷെ നമുക്കത് എല്ലാം എല്ലാമാണ്. ആ ഒരു ചെറിയൊരു സ്ഥലത്ത് നമ്മള് എന്തൊക്കെയാ, എങ്ങനെയാ നമ്മളെ റൂം എല്ലാം വേണ്ടി, അതായത് ഇവിടെ എല്ലാം റൂം പ്ലെയിനായിട്ട് നമ്മളതിനൊന്ന് നമ്മളെ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തൊരു പെയിന്റിങ്ങും ഇന്റീരിയർ ഡെക്കോറെല്ലാം മാറ്റിട്ട് ചെയ്തത്. അപ്പം അത് എന്റെ വീട് കാണിക്കാൻ പോകുന്നത് എന്റെ ഹസ്ബൻഡ് സുറൂർക്കാണ്. കാരണം സുഹൃക്കൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വീടിന്റെ ചെയ്യുന്ന ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടാന്നതും അങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാന് എന്റെ വീട് സുഹൃക്കായിരിക്കും നിങ്ങൾക്ക് ഫുൾ പരിചയം. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ ഞാൻ കാണിക്കും, അത് ഞാൻ തന്നെയാണ്. എന്റെ ഹസ്ബൻഡ് എല്ലാവരും ചോദിക്കലുണ്ട് എന്തുകൊണ്ട് അജു തീരെ ക്യാമറിന്റെ മുന്നിൽ വരാത്തത്. പക്ഷെ അജുവിന് ഞാൻ പിന്നെ എല്ലാരും അതാ വിചാരിക്കുന്നുണ്ടായി എന്റെ ബ്രദർ തന്നെയാണ് ഞാൻ വളവളയായിരിക്കും. ഞാൻ കുറച്ച് പോകുന്ന രീതിയില് ഇവിടെ ബ്രദർ പിന്നെ അവിടെയും ഇല്ല ഇവിടെയല്ല നടക്കുന്നുണ്ട്. അവനാണ് ക്യാമറമാൻ അല്ലേ എല്ലാം നമ്മളെ ഫുൾ. അത് നമുക്ക് പറയാൻ കാച്ചില്ല, നമുക്ക് തരാനും ഇത് ചെയ്യാൻ എല്ലാത്തിനും സപ്പോർട്ട്. ഫുള്ളും ഉമ്മയും വന്നതിന് ശേഷം നമ്മളൊന്ന് കൂടുതൽ ഇങ്ങനെ ഇതിനായിട്ട് നല്ലോണം ഇറങ്ങാൻ പറ്റിയത്. അപ്പൊ ആദ്യം നമുക്ക് എന്റെ വീടാണ്. അപ്പം സുറൂർക്ക് ഇപ്പം വരും. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നാട്ടിൽ നല്ല കിടിലനായിട്ടുള്ള കുറേ വലിയ വീടുകൾ ഹോം ടൂറിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ വിദേശത്ത് ജീവിക്കുന്നതുകൊണ്ട് നല്ല മുഞ്ചായിട്ടുള്ള ചെറിയൊരു കുട്ടി ഫ്ലാറ്റ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്താൽ, ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തൊന്നും ഡിസൈനർ വിളിച്ചിട്ടില്ല, നമ്മളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഡിസൈൻസ്. സോ നമുക്ക് കാണാം. ഈ എൻട്രൻസിലേക്ക് വന്നാൽ നേരെ തന്നെ ഹാള് ഫസ്റ്റ്. അപ്പൊ ഹാളിലേക്ക് ഇങ്ങനെ നേരെ കയറുമ്പോൾ തന്നെ ഇവിടെ ചെറിയ പാസേജ് ഉണ്ട്, അതിലാണ് ഇപ്പൊ ക്യാമറമാനോനും മേനോത്തി ആയിട്ടുള്ള അമ്രനും ചെയ്യാനും നിൽക്കുന്നത്. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ ഫ്രീ സ്പേസ് ഉണ്ട്, അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിള് വരുന്നത്. 6 seater ആണ്, നല്ല മുഞ്ചായിട്ടില്ലേ. ഞാൻ പെയിന്റ് അടിച്ചാണെന്ന് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മൾ പുറത്തു നിൽക്കണം. ഓക്കെ, പിന്നെ ഇതിനകത്ത് തന്നെ ചെറിയൊരു നെറ്റ്സും ഇതൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് അങ്ങനെ മുഞ്ചായിട്ട് കാണിച്ചു. നല്ല മുഞ്ചില്ല കാണാൻ. അത് നമ്മുടെ 6R സ്വന്തം നെറ്റ്സ് ആണ്, 6R. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെയും വരുമ്പോ ഇവിടെ നിന്നാണ് കാപ്പറ്റ് ഏരിയ, ഐ മീൻ നമ്മുടെ ആക്ഷൻ ലിവിംഗ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 seater സോഫ ഉണ്ട്. പിന്നെ നല്ല മുഞ്ചായിട്ട് കാണാൻ വേണ്ടി ഇവിടെ ഇങ്ങോട്ടും എന്റെ മുഞ്ചായിട്ടും നല്ല കിടിലനായിട്ടുള്ള അക്വേറിയം കാണാം. ആ ഫോറസ്റ്റ് ആണ് മോനെ, ഫോറസ്റ്റ് നോക്ക്. 5 ഗപ്പികളാണ് അതിനകത്തുള്ളത്. ഓക്കെ, 2 കൊഞ്ച്, അതെ, ആ 2 കൊഞ്ചനും ഉണ്ട് അതിനകത്ത്. കൊഞ്ചൻ ആക്ച്വലി കാണൂല. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോ നല്ല മുഞ്ചായിട്ട് ഇവിടെ ഇരുന്നിട്ട് നല്ല സേഫ്റ്റിയും കാണാൻ വേണ്ടി നമുക്ക് നമ്മുടെ യൂസഫ് അലിഖാന്റെ വീഡിയോ എല്ലാം കാണാം, സുൽത്താൻ സെന്റർ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കാണാം. നമ്മുടെ അമറാത്തിന്റെ മുഞ്ച് ശരിക്കറിയാൻ പറ്റും. അവിടെ കാണുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലെ വെരല ഇവിടെ. ആ ഓക്കെ, ദിസ് ഈസ് ലുലു. അപ്പോ നമ്മൾ കേട്ടു മാറ്റി ഇതടച്ചു. പിന്നെ ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാം. ഈവനിങ് എല്ലാം നല്ല ചായ എല്ലാം കുടിച്ച് നല്ല രസത്തിൽ ഇതെല്ലാം കണ്ട് ബാൽക്കണി ഇല്ലെങ്കിലും നമ്മളെ ബാൽക്കണി നമ്മളുള്ളതുപോലെ ബാൽക്കണി ആക്കിയിട്ടുള്ള ബാൽക്കണിയാണ് നമ്മുടെ ഈ ബാൽക്കണി. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ പിന്നെ ടിവിയാണ്, ടിവിയുടെ മുകളിലായിട്ട് നമ്മുടെ കുറെ കാർ കളക്ഷൻ, നല്ല മുഞ്ചായിട്ടുള്ള കുറെ കാർ കളക്ഷൻ. ഓക്കെ, ശരിക്കുള്ളത് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് മേടിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ അത്യാഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ, ഉള്ളം കൊണ്ടുപോകണം പോലെ. ജി ക്ലാസ് ഉണ്ട്, പോർഷ്യ ഉണ്ട്, ദുബായ് പോലീസിന്റെ വണ്ടി ഉണ്ട്, എല്ലാം നല്ല ഒറിജിനൽ ഡിസൈൻസ് ആണ് ആക്ച്വലി.
സോ ഈ ലിവിംഗ് ഏരിയയില് അതുപോലെ ഡൈനിങ് ഏരിയയില് ആക്ച്വലി ഇവിടെ ടോട്ടലായിട്ടുള്ള സംബന്ധിച്ചൊന്നും മഞ്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബേസിക്കലി അതിന്റെ കളർ കോമ്പിനേഷൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ വാട്ടറിൽ മെയിൻലി ലൈറ്റിംഗ് ലൈറ്റിംഗ് എല്ലാം അവിടെ വോം ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏത് മുഞ്ചില്ലാത്ത സംഭവം ഭയങ്കര മുഞ്ചായിട്ട് വന്നു. എന്നെ കാണാൻ നല്ല മുഞ്ചില്ലേ അതേപോലെ. ഓക്കെ, പിന്നെ അവിടെ ഇങ്ങനെ ഈ വോൾ ക്ലോക്ക് കുറെ പേര് ചോദിച്ചാട്ടോ കേട്ടത് പാനമറൈറ്റ്സിന് മേടിച്ചാണ് ഓഫറിൽ. പിന്നെ ആ ഫാമിലി ബെസ്റ്റ് ഓക്കെ. എല്ലാവിടെയും കോട്സ് ഉണ്ട് നമ്മുടെ എല്ലാ റൂമിലും എല്ലാ ഹോൾവേലും എല്ലാവിടെയും. അങ്ങനെയാ നമ്മൾ ജീവിക്കാറുള്ളത്. കിച്ചണിലേക്ക് കയറാം, മെയിൻ പാർട്ട് ലേഡീസിന്റെ മെയിൻ പാർട്ട് കിച്ചൺ. ഇഫ് യു വാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ് സ്ലീപ് ഇൻ ദ കിച്ചൺ. ഓക്കെ, കം ഓൺ ഗൈസ്. ഇങ്ങനെ തന്നെ കയറുമ്പോ നേരെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന എല്ലാവരും കാണുന്ന കുക്കിംഗ് റേഞ്ച്. പിന്നെ ഇപ്പോഴത്തെ ശരിക്കും ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ലേ കിച്ചണിനകത്ത്. കിച്ചണിനകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസും ലിമിറ്റഡ് ആയിട്ടുള്ള കബോർഡ്സും ഇതായിട്ടുണ്ടാകും. സോ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ തന്നെ മൊത്തത്തിൽ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഇത്. പക്ഷെ ശരിക്കും മെയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം ഈ കിച്ചണിനകത്ത്, കാരണം സ്പേസ് കുറവായതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ എല്ലാ ഇലക്ട്രോണിക് സംഭവങ്ങളും ഇതിനകത്ത് കയറി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വേറെയുണ്ട്. ഓക്കെ, പിന്നെ ഇതേ കിച്ചന്റെ സിങ്ക് ഏരിയ, നമ്മുടെ ഒരു മുഞ്ച്, ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ഗ്ലാസസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി ഇത് വെച്ചു. പിന്നെ അതെ നല്ല ജ്യൂസും വൈനൊക്കെ കുടിക്കണം എന്ന് തോന്നുന്നവർക്ക് വേണ്ടിട്ട് ചുമ്മാ നല്ല മുഞ്ചായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ വന്നിട്ട് വാക്ക് ചെയ്യാനെല്ലാം പറ്റും. അത്യാവശ്യം വാക്ക് ചെയ്യാൻ കിച്ചൺ ആയതുകൊണ്ട് ഇവിടെ വരുന്നു. സംഭവം സത്യത്തിൽ ഞാനാ കയറുന്നില്ലെങ്കിലും ഇവിടെ കൂടെ നിന്നോട്ടെ. ഓക്കെ, എന്റെ മഹതിയായ ഭാര്യ എപ്പോഴും ഇത് ഇതിനകത്തൊരു ചെറിയ സ്റ്റോറേജും പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനുള്ള. സോ അതിനകത്ത് എപ്പോഴും ഈ ഡോർ തുറന്നിരുന്നോണ്ട് ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ നോട്ടീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡിയർ അമ്രി, ഡോണ്ട് കംപ്ലെയിൻ ഇഫ് മിസ്റ്റർ ജെറി കെയിം ടു സേ. ടോം ആൻഡ് ജെറിയിലെ ജെറിയാണ് ഉദ്ദേശിച്ചത്. അതെ, എലി തന്നെ. ആസ് ഐ സ്പോക്ക് ഓഫ് മില്യൺ ടൈംസ്, കീപ് ക്രോസിംഗ് ദ ഡോർ. യു ആർ ലവ്ലി ഹസ്ബൻഡ് സുറു. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ എങ്ങനെയാണ് കിച്ചന്റെ എന്താക്കാൻ? എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നിട്ട് ഓപ്പൺ ആക്കി ഇടല തന്നെയാണ് നമ്മൾ തന്നെ ക്ലോസ് ചെയ്യല്. കിച്ചന്റെയും അതുപോലെ തന്നെ ഹോളിന്റെയും ഇടയിൽ ചെറിയൊരു ഹോൾവേ, അതൊന്നാണ് ആക്ച്വലി റൂമിലേക്ക് എല്ലാവർക്കും എൻട്രി ഉള്ളത്. ആ ഹോൾവേയിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാള് എല്ലാത്തിൽ നിന്നും കളർ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഫാമിലിയും പിന്നെ സുറൂർക്കാരന്റെ ഫാമിലിയും എല്ലാം ഐസിന് അപ്ഡേറ്റ് ആയിട്ടില്ല. അത് കുറച്ച് ഏട്ടനാണ്, ഇക്കയാണ്, സിറാഷ് എന്ന പേര്, ആഷിത വൈഫ്, നിച്ചു, എല്ലാവരും ദുബൈയിലാണ് അവര്. പിന്നെ ഇത് ഉപ്പ, ഉമ്മ, ഞാന്, യാറ, അമ്രി. പിന്നെ ഇത് ഉമ്മ, അപ്പ, അമ്രിന്റെ ഉമ്മയും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒബ്വിയസ്ലി. പിന്നെ എന്റെ ബ്യൂട്ടിഫുൾ ബൈക്ക്, നമ്മൾ ഇതിലാണ് പോവാൻ. ശരിക്കും പറഞ്ഞ ഇതിൽ പോകുമ്പോൾ നന്നായിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആവും. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, ദാറ്റ് മീൻസ് അവർ ബെഡ്റൂം. ഓക്കെ, ഇത്ര രസമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു നല്ല കിടിലം മിററുണ്ട്, അതുപോലെ തന്നെ ചെറിയ ടേബിള്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനൊന്നുമില്ല. ചുമ്മാ നമ്മൾ ഓള് എല്ലാത്തിലും നമ്മളൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഇവിടുത്തെ എല്ലാ ലൈറ്റ്സും കിച്ചണും ഒഴികെ ബാക്കി എല്ലാം വാം ലൈറ്റ് ആണ്. ഇവിടെ രണ്ടെണ്ണം സെറ്റബിൾ കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു കബോർഡ്, ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം. പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ വ്യൂ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോളാണ്. സോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നേരെ വീണ്ടും ഹോളിലേക്ക് ഇറങ്ങി. പിന്നെയുള്ള നമ്മുടെ ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി ഗസ്റ്റ് ബെഡ്റൂം നോക്കാം. ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് നേരെ തന്നെ കയറി കഴിഞ്ഞാൽ, അല്ല ഇതിനകത്ത് ഇപ്പൊ കാര്യമായിട്ട് വലിയ സംഭവമായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാവരും വീട്ടിലുള്ള നമ്മളത് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ ഇതിനകത്തുള്ള മിറർ. പിന്നെ നല്ല നല്ല മുഞ്ചായിട്ട് എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ടാവും, കോട്ട്സ് ഉണ്ടാവും. ഓക്കെ, സ്നാപ്സ് വിക്സ് എവരിസിംഗ്. ഓക്കെ, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടു സീറ്റർ ആയിട്ടുള്ള സോഫ ഉണ്ട്, ആ ഹോളിൽ കിടക്കുന്നതിൻ്റെ പേരാണല്ലോ. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കബോർഡ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഞ്ചായിട്ടുള്ള വീടിൻ്റെ കഥ പറയുകയാണെന്ന്. പിന്നെ ഇവിടുന്ന് നേരെ വരുമ്പോൾ വീണ്ടും നമ്മൾ ഹോൾവേയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മളെല്ലാവരും പുറത്ത് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് ശരിക്കും എന്താ പറയുക, പ്രവാസികളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ചെറിയ ഫ്ലാറ്റാണ് ഇവിടെ കിട്ടാന്, എല്ലാ ഫ്ലാറ്റിലും നമ്മൾ മൊഞ്ചായിട്ട് സെറ്റ് ചെയ്യാം. ബിക്കോസ് വീടാണ് നമ്മൾ കയറി വരുമ്പോൾ, പുറത്തത്തെ എല്ലാ ജോബിന്റെ പ്രഷറും എല്ലാം കഴിഞ്ഞൊരു വീട്ടിൽ കയറി വരുമ്പോൾ മനസ്സമാധാനം വേണം. നല്ല മൊഞ്ചായിട്ടും നല്ലതായിട്ടുള്ള ഒരു ഭാര്യനെ മാത്രം ഉണ്ടായ പോലെ വീട്ടിലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വെറുതെ നല്ല മൊഞ്ചായിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ ആക്ച്വലി ഇത്രയും നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ബജറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സംഭവങ്ങളാണ് നമ്മളെല്ലാം മാച്ചിലായിട്ട് സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ എന്താ പറയാ സ്വർഗം, അല്ലെങ്കിൽ നമ്മുടെ ഭവനം. അപ്പൊ ഇതിനാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. നമ്മളെല്ലാ സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഇതിനകത്താണ്. അപ്പൊ എല്ലാരും നമ്മളോട് ചോദിക്കുന്നതിന് അതിന് ഹോം ടൂർ വലിയ സംഭവം ഇതാണ്. സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ പക്ഷെ നമ്മളെ വീട് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. അപ്പൊ നിങ്ങള് അമ്പിന്റെ വീട്ടില് കണ്ടില്ല, ഇനി എന്റെ കൊട്ടാരം കാണിച്ചാ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇറ്റ്സ് സോ ഗുഡ് ടു ബി ഹോം. അപ്പോൾ ഇത് കയറി വന്ന ഉടനെ ഇപ്പുറത്തെ സൈഡിൽ കിച്ചണും ഇങ്ങനെ വന്ന ഉടനെ സിറ്റിംഗിലേക്കാണ്. ഒരു വലിയ ഹോളാണ്. ഈ ഒരു ഭാഗം ഡൈനിങ് ഏരിയ, ഈ ഒരു ഭാഗം സിറ്റിംഗ് ഏരിയ. അപ്പോൾ നിങ്ങളിവിടെ ഫുള്ളും കാണുന്ന ഇന്റീരിയർ വർക്ക്സ് മൊത്തം ഹസ്ബൻഡ് അജുവ ചെയ്തത്. ഇവിടെ ആദ്യം ഫുൾ വൈറ്റ് ലൈറ്റ് ചെയ്യും, പിന്നെ അതിന് വാം ലൈറ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ട് മാറ്റി. പിന്നെ ഇതൊരു വലിയൊരു ഇത്ര സ്പേസ് ഉള്ള ഒരു ഹോളിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഡൈനിങ്ങും ഇവിടെ സിറ്റിംഗ് ഏരിയ ആയിട്ടാണ് മാറ്റിയത്. അപ്പം ഇവിടെ ക്രീം ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനാണ് കൊടുത്തത്. അപ്പം എല്ലാം ആ ഒരു മാച്ചിങ് ആയിട്ട് ഒരു സിമ്പിളായിട്ട് ജസ്റ്റ് എന്താ പറയുക, അത്ര അത്ര കാണുന്ന പോലെ, അങ്ങനെ കൂടുതലായിട്ട് ഡെക്കറേഷൻ ഒന്നുമില്ല. പിന്നെ വെറുതെ ഓവറാക്കാൻ വേണ്ടി ഫാമിലി റൂൾസും അതൊക്കെ ഒരു മുഞ്ചിന് വെച്ചെന്നാണ്. പിന്നെ അത്യാവശ്യത്തിന് എത്തി അജുവിന്റെ നേരെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു തോക്ക്. അതുപോലെ ഈ കാണുന്ന ഹിറ ആൻഡ് ഹൈസി ആ ലെറ്റർ പ്ലേറ്റ് ചെയ്തത് ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് നഫീസ എന്ന് പറഞ്ഞിട്ട് നമ്മള് ക്രാഫ്റ്റ് സിസ്റ്റർ, ദ ക്രാഫ്റ്റ് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. അവർ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. എന്താ അവർ ത്രീ സിസ്റ്റേഴ്സ് ആയിട്ട് ചെയ്യുന്നത്, നല്ല അടിപൊളിയായിട്ട് ചെയ്യാവുന്നതാ. പിന്നെ ഓക്കെ, ഇതൊക്കെയാണ് സിറ്റിംഗ് റൂമിലെ വിശേഷങ്ങൾ. ഇനി ഓ ഇതാണ് എൻ്റെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റിംഗ് റൂം. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു കളർ കോമ്പിനേഷനിൽ ആ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഫേണിച്ചറുകൾ ഇട്ടിട്ട് സെറ്റാക്കിയ. ഇനി ബെഡ്റൂമാണ്, ഇവിടെ ടു ബെഡ്റൂംസ് ആണല്ലോ, വൺ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമും പിന്നെ ഒരു കോമൺ ജെൻസ് ഒരു കോമൺ ബാത്റൂം, ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാസേജ് വന്നു കഴിഞ്ഞാൽ രണ്ട് റൂമാണ്, ഇവിടത്തേക്ക് മാസ്റ്റർ റൂം, ഇവിടത്തേക്ക് ഗസ്റ്റ് റൂമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷോക്കേസ്. അപ്പം ഇനി നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം കാണാം. ഇതാണ് ഗസ്റ്റ് റൂം. ഇവിടെ കൊടുത്തിനെ നല്ല റോയൽ ബ്ലൂം വൈറ്റ്, പിന്നെ ആ ഒരു ഗോൾഡൻ എന്താ പറയുക വോൾ ഡെക്കറും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു എന്താ പറയുക സിമ്പിൾ ആൻഡ് എലഗന്റ് ആക്കാനായിരുന്നു ഇവിടെ പ്ലാന്. ഇവിടെ ആദ്യം കിഡ്സ് റൂം ആയിട്ട് തരും, അത് ഒരുമാതിരി വാരി വലിച്ചിട്ട് പോലെയായിരുന്നു. പിന്നെ ഉപ്പ് ഉമ്മൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റൂമിൽ ഫുള്ളായിട്ട് മാറ്റിയെടുത്ത്. സിമ്പിൾ ഒന്നുമില്ല, ഒരു ചെറിയ അൽമാറ, പിന്നെ അയൺ സ്റ്റാൻഡ്, പിന്നെ ഒരു വലിയൊരു വിറൽ സ്റ്റാൻഡും. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഈ ജനല, നല്ല രസമാണ്. എന്താ പറയുക ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ വ്യൂ ഇവിടുന്ന് ഇങ്ങനെ കാണും. ഇവിടെ വലിയ അടിപൊളി ഇല്ലെങ്കിലും അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പുറമെ മെയിൻ മെയിൻ ഭാഗം കാണാം. റൂം അത്യാവശ്യം നല്ല വണ്ണുള്ള റൂം തന്നെയാണ്. ഇവിടെ എനിക്കുള്ള രണ്ട് റൂമിലും നല്ല സ്പേസ് ഉള്ള റൂമാണ്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമിന്റെ വിശേഷം. ഇതൊക്കെ ചെയ്തത് ഈ ഫ്രെയിമും ഇങ്ങനെ ഒരു ഇതുപോലെ സെറ്റ് ചെയ്തത് എല്ലാം അജുവാണ്. എന്താ ഫുൾ പെയിന്റിങ്ങും എല്ലാം ചെയ്തത്. പിന്നെ ഇനി നമുക്ക് അടുത്ത നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പൊ ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പൊ ഇത് പുള്ളി വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ചെയ്തിനെ. എന്താ അപ്പൊ അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ കുറച്ച് സ്പേഷ്യസ് ആണ്, പക്ഷെ കുറച്ചും കൂടി കൂടുതൽ സ്പേസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഹീറോന്റെ ബെഡും ആദ്യം ബെഡും ഒക്കെ ഇങ്ങനെയായിരുന്നു, ആ ഒരു നല്ലോണം വിൻഡോ ഒക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മാറിയിട്ടോണ്ട് എന്നാലും ഈ ഒരു സമയത്ത് കാണാൻ നല്ല രസമാണ്. റൂമിന്റെ ആ ഒരു ജനലും വ്യൂവും, നല്ല മഴ സമയത്ത് ക്ലൈമറ്റ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാന്. അപ്പൊ ഇതാണ് നമ്മളെ റൂം, ഹീറോന്റെ ബെഡ്, കുട്ടികളെ വാർഡ്രോബ്. അപ്പൊ ഈ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്, അപ്പുറം ആയിട്ട് ഒരു കോമൺ ബാത്റൂം. അങ്ങനെ രണ്ട് റൂമും കണ്ടു കഴിഞ്ഞാൽ കിച്ചൺ കാണാം. ഓക്കെ, ഇവിടെ റൂമും ഹോളും എല്ലാം നല്ല ഒരു അത്യാവശ്യം വരുന്നില്ല. കിച്ചണ് ഞാൻ കാണിച്ചു തരാം.
കിച്ചൺ വരുന്നത് ഈ എൻട്രൻസിന്റെ ഇങ്ങോട്ടേക്ക് എൻട്രൻസ് വന്നിട്ട് ഇങ്ങോട്ടേക്കുള്ള സൈഡാണ് കിച്ചണ് പിന്നെ ഇങ്ങോട്ടേക്ക് ലിവിംഗ് റൂം അപ്പം ഇത് രണ്ടും വെച്ചാൽ ഇത് മെയ്ഡ് റൂമും ഇത് കിച്ചണും ഫസ്റ്റ് കിച്ചൺ ഇത് പിങ്കി താത്തന്റെ റൂം അത് സീക്ക് വാട്ടി മാറ്റി വെച്ചതാ ഓർക്ക് ഓർഡർ ഫ്രിഡ്ജും എല്ലാം കൂടിയിട്ട് അത് ഞാൻ കിച്ചൺ കാണിച്ചുതരാം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ചെറിയ കിച്ചൺ റൂമും ഹോളും കാര്യങ്ങളെല്ലാം വണ്ടി വരുന്നതാ പക്ഷെ കിച്ചൺ എടുത്ത് എന്താ ചിക്കൻ എന്റെ വീഡിയോയിൽ കുറെ കട്ടിങ് ഷേവിങ് ഉണ്ടോ എൻ്റെ ഓരോ പൊട്ടത്തരം പറഞ്ഞിട്ട് അപ്പൊ എവിടെയും നിർത്തിയ ആഹിനെ ഇത് ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് അധികം കബോർഡും സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞങ്ങളൊരു എന്താ പറയുക ബൗൾ ഇലക്ട്രിക് സാധനങ്ങളും മിക്സർ ജാറും പിന്നെ എൻ്റെ ബേക്കിങ്ങിൻ്റെ ബൗൾസും കാര്യങ്ങളെല്ലാം വെക്കാൻ ഒരു ചെറിയൊരു ഷെൽഫ് കൂടുതൽ യൂസിങ് സാധനം വെക്കാനുള്ളൊരു സ്പേസ് ആക്കിയതാ പിന്നെ ആ ഇതൊക്കെയാണ് പിന്നെ നെൽമുടക്കോട്ടോ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ ബുദ്ധി ഇത് ഓരോ ഇഷ്യൂട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മമ്മീൻ്റെതായ ഒരു ഐഡിയയിൽ ചെയ്തതാണ് അപ്പോൾ ഇതാണ് കിച്ചണ് ഇവിടെയാണ് കുക്കിങ്ങും ബേക്കിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം താമസിച്ചിടത്ത് വലിയ സ്റ്റാൻഡും കിച്ചണേനും അപ്പോൾ ഇവിടെ ആദ്യം വന്നാലും ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടേനും ആദ്യം ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു ഞങ്ങൾ പിന്നെ ഇനി സ്റ്റോറും വാങ്ങിച്ചുതരാം സ്റ്റോറും വെച്ചാൽ ഇത് വേസ്റ്റും പിന്നെ ഗ്യാസ് സിലിണ്ടറും വാഷിംഗ് മെഷീൻ വാഷിംഗ് ഏരിയ ആണ് ഈ ഒരു ചെറിയ സ്പേസിൽ യൂസ് ചെയ്യാറില്ല സിയോക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് ഇനി മെയ്ഡ് റൂം ഈ ചെറിയ കിച്ചണിൽ മെയ്ഡ് റൂം അവർ മറന്നിട്ടില്ല അപ്പൊ അതിലുള്ളതുകൊണ്ട് എനിക്ക് എന്റെ ഫ്രിഡ്ജും താമസവും എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് എന്റെ റൂം മാത്രമേ സംഭവം ഓനിക്ക് അവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ട് ഇത് കൂടുതൽ എന്താ പറയാ ഭയങ്കര അധികം ഇങ്ങോട്ടൊക്കെ വരണ്ട ഇത്രയാണോ ഈ ഒരു സ്പേസിൽ ഇവിടെ ഫ്രിഡ്ജും വെച്ചു ബാക്കി അല്ല ചില്ലറ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളുണ്ടാവല്ലോ അതൊക്കെ ഇവിടത്തേക്ക് ഉണ്ടി കയറ്റി വെച്ചിന് എല്ലാം യൂസ്ഫുൾ ആക്കിട്ട് മാറ്റി വെച്ചിന് ഇത് ഒരു ബാത്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് എനിക്ക് മോപ്പിംഗ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ കിച്ചണിൽ എന്തെങ്കിലും കഴുകാനും ഒക്കെ അതിന് നല്ല യൂസ്ഫുൾ അതിന് ആ ഒരു ബാത്റൂം അപ്പം ഇതാണ് പണിയെടുക്കാത്തോണ്ട് അതും കുറച്ച് എന്റെ ഫുൾ ഇത് പോക്കുന്നത് അപ്പോ ഇത്ര തന്നെ ഇത് തന്നെയാണ് നമ്മുടെ കുട്ടി ഫ്ലാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് നമുക്കിത് സുഹൃത്തു പറഞ്ഞ പോലെ നാട്ടിലെ വീടും അങ്ങനെയൊന്നുമല്ല നമ്മളിത് എന്താ പറയുക ഇവിടെ ജീവിക്കുന്ന ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വീടും അല്ല നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ആ സ്ഥലത്ത് നമ്മളതായ രീതിയിൽ നമ്മൾ എന്താ പറയാ നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് ഒരു നമ്മൾ ഓൺ ഹൗസ് ആയിട്ട് നമ്മൾ എത്രത്തോളം നിൽക്കുന്ന അത്രത്തോളം വരെ നമ്മൾ നല്ല നമ്മളെ സ്വന്തം വീട് പോലെ ഉണ്ടാക്കി വെക്കാം ഞാനിത് ഇവിടുന്ന് എൻ്റെ നിന്ന് അപ്പം ക്യാമറമാൻ മുഹമ്മദ് സിയാൻ്റെ കൂടെ ഇപ്പം പിങ്കി അവൻ പറയാൻ പറഞ്ഞാ നമ്മളെ വീടെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു നമ്മളതായ രീതിയിൽ എല്ലാം ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഒന്നും ഇല്ലാണ്ട് ഉള്ളൊരു വീടിനെ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ നല്ല രീതിയിൽ അങ്ങനെ ആക്കിയിട്ടെടുത്തത് അപ്പം ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടിട്ടുണ്ട് അപ്പോ ഡു ലൈക്ക് ഷെയർ കമന്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൊറേ ആൾക്കാർ നമ്മളെ 75% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മളെ വീഡിയോ കാണുന്നത് നമുക്കിപ്പൊ കാണാൻ പറ്റാതെ അപ്പൊ എല്ലാരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നല്ല സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ നിങ്ങളെ സ്നേഹം തുടരുക നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നോമ്പ് കഴിയാനായിട്ട് അറിയാം പക്ഷെ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല എന്തായാലും ഇത് കഴിഞ്ഞ നെക്സ്റ്റ് നിങ്ങൾ കാണാം ഞങ്ങൾ എല്ലാ വീഡിയോസിന്റെ കമന്റിൽ കാണാം ഒരു ഡേ ഇൻ ലൈഫ് അല്ലെങ്കിൽ റംദാൻ വ്ളോഗ് ചെയ്യാന്നുള്ള പറഞ്ഞിട്ട് അപ്പോ എന്തായാലും നോമ്പ് കഴിഞ്ഞതിന് മുന്നേ ഒന്ന് ചെയ്യണമെന്നുണ്ടായി അങ്ങനെ നമ്മൾ ചെയ്തിന് അപ്പൊ അതുപോലെ ഇതിൽ ഒരു സർപ്രൈസ് ഉണ്ട് ഐ മീൻ ഈ റംദാൻ വ്ളോഗില് ഒരു ഈദിന് വേണ്ടിട്ട് നമ്മളൊരു ചെറിയൊരു ഫാമിലി ആയിട്ടുള്ള എന്താ പറയാ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടിട്ട് സ്റ്റേ ട്യൂൺഡ് അപ്പൊ അവൾ ആ വ്ളോഗിലേക്ക് വ്ളോഗ് ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്താൽ ആ വ്ളോഗ് കാണും അപ്പൊ ആ വ്ളോഗിലേക്ക് ഉണ്ടാവും നോട്ടിഫിക്കേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കാരണം 75% ആൾക്കാരാണ് കാണുന്നത് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കാണിച്ചിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ അപ്പൊ ഓക്കെ ഇതാണ് നമ്മളൊരു സ്മോൾ നിന്ന് നൽകിയല്ലേ
ഇഷ്ടായിന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് അമ്രിൻ ഡാന ദ ഫുഡി സിസ്റ്റേഴ്സ്. ബൈ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.